നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയിൽ 2023 ഏറ്റവും വലിയ താരം ആരാണ്, ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കണക്കുകൾ കളക്ഷൻ കിട്ടിയ താരം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിജയുടെയും അജിത്തിന്റെ പേര് അത്ര അങ്ങോട്ട് വരില്ല, വിജയുടെയും രജനീകാന്തിന്റെയും പേരുകളായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സലാറിലൂടെ പ്രഭാസിന്റെ പേര് പറഞ്ഞേക്കാം, ചില ആളുകൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പേര് പറഞ്ഞേക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പേരുകളിൽ അത്രയധികം കേരളത്തിൽ സംസാരിക്കപ്പെട്ട് കാണാത്ത ഒരു പേരാണ് ഷാരൂഖ് ഖാൻ്റെ പേര്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഷാരൂഖ് ഖാനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഷാരൂഖ് ഖാനെ കുറിച്ചുള്ള കമൻറ്റുകൾ കാണാറുള്ളൂ. എന്ത് തന്നെയാലും സ്ഥിരമായിട്ട് ഒരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. എന്ത് തന്നെയാലും ഷാരൂഖ് ഖാനാണ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ താരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ 2018 മറ്റോ ആണ് ഫാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. പിന്നീട് അദ്ദേഹം സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാനുണ്ടായ ഒരു കാരണത്തെക്കുറിച്ച് ഞാൻ ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, തുടർച്ചയായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി കിങ് ഖാൻ എന്ന് പറയുന്ന ഒരു പേര്, സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പേര് ഷാരൂഖ് ഖാന് തന്നെ ഒരു ബാധ്യതയായി വന്ന് ഷാരൂഖ് ഖാൻ എല്ലാവരുടെയും മുന്നിൽ കോമാളിയാകുന്ന ഒരു ഘട്ടം വരികയുണ്ടായി 2018 എത്തുന്ന സമയത്ത്. കാരണം വലിയ പ്രതീക്ഷയോടെ സിനിമകൾ വരികയും എല്ലാം ഒരേ പാറ്റേണിലുള്ള സിനിമകളാവുകയും വളരെയധികം ചീത്ത വിളികൾ കേൾക്കുകയും തിയേറ്ററിൽ അട്ടർ പരാജയങ്ങളായിട്ട് മാറുകയും ചെയ്ത സിനിമകളായിരുന്നു ആ ഒരു 5-6 വർഷത്തോളം ഷാരൂഖ് ഖാൻ ഉണ്ടായത്. കൃത്യമായിട്ട് പറഞ്ഞാൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രൺബീർ കപൂർ അല്ലെങ്കിൽ രൺവീർ സിംഗിനെ പോലുള്ള യുവാക്കൾ കയറി, പ്രത്യേകിച്ച് രൺവീർ സിംഗിനെ പോലുള്ള യുവാക്കൾ കയറി വന്ന് വമ്പൻ ഹിറ്റുകൾ അടിക്കുന്ന സമയത്ത് അതിൻ്റെ 1/3 കളക്ഷൻ പോലും ഇല്ലാതെ ഷാരൂഖ് ഖാൻ സിനിമകൾ തിയേറ്ററുകളിൽ കൂവലോടുകൂടി നാണം കെട്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു 2018 വരെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള തീരുമാനമാണ് ആ ഫാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം എടുത്ത ആ ഒരു 3-4 കൊല്ലത്തെ ബ്രേക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ 4 കൊല്ലത്തെ ബ്രേക്കിനോടുകൂടി തന്നെ അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിന്നു എന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ വർഷവും പുതിയ പുതിയ പരസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓരോരോ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും പേപ്പറിലെല്ലാം വായിക്കുകയും കാര്യങ്ങൾ ടിവിയിലെല്ലാം കാണുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ വരുന്നത് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന നടൻ പ്രേക്ഷകരുടെ മനസ്സിൽ അപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു അടങ്ങിയിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ മറ്റേ വിജയ അജിത്തിൻ്റെ പടത്തിൽ പറഞ്ഞ മാതിരി പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ അദ്ദേഹം കുതിക്കാൻ വേണ്ടി പതുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2023 ഷാരൂഖ് ഖാൻ്റെ തിരിച്ചുവരവ് വർഷമായിരുന്നു. ആ വരവ് ഇന്ത്യൻ സിനിമയെ പിടിച്ച് കുലുക്കിക്കൊണ്ടുള്ള ഒരു വരവായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2023 ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു നടൻ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും അധികം കളക്ഷൻ നേടിക്കൊടുത്ത നടൻ എന്ന് പറയുന്നത് അത് ഷാരൂഖ് ഖാനാണ്. വേറെ ആരൊക്കെ വന്നു എന്ന് പറഞ്ഞാലും, വേറെ എത്ര വലിയ ഹിറ്റുകൾ വന്നു എന്ന് പറഞ്ഞാലും, ഷാരൂഖ് ഖാൻ്റെ 3 സിനിമകൾ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തത് 3 സിനിമകൾ കൂടി ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത്. ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഒരു താരത്തിനും ഒരു വർഷം ഇത്രയും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തിയേറ്റർ കളക്ഷൻ നേടിയ സിനിമകൾ നടന്മാരാരാണെന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ ലിസ്റ്റിൽ 2 പേരാണ് 1-2 സ്ഥാനങ്ങൾ എല്ലാ വർഷവും മാറി മാറി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് ആ ഒരു പേരിൽ ഒരിക്കലും ഷാരൂഖ് ഖാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം പറയട്ടെ, അമീർ ഖാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയട്ടെ. ഇത് പല ഷാരൂഖ് ഖാൻ കട്ട ആരാധകർക്കും വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷേ അതാണ് സത്യം. ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടി, ഇതുവരെയുള്ള അവരുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ നടന്മാരാരൊക്കെയാണ് എന്ന് നോക്കുന്ന സമയത്ത് 2 പേരുകളാണ് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, 1 അക്ഷയ് കുമാറും 1 സൽമാൻ ഖാനുമാണ്. സൽമാൻഖാനാണ് ശരിക്കും പറഞ്ഞാൽ അക്ഷയ് കുമാറിനേക്കാൾ വലിയ വലിയ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ രണ്ടുപേരുടെയും മാറ്റം എന്താണെന്ന് വെച്ചാൽ, സൽമാൻഖാൻ്റെ ഒരു സിനിമ വന്നിട്ട് 500 കോടി കളക്ഷൻ നേടിയിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം വരുന്നത് അടുത്ത വർഷമായിരിക്കും, അടുത്ത പെരുന്നാളിനായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നത്. ആ ഒരു വർഷത്തെ ഗ്യാപ്പ് അവിടെ കിടക്കുന്ന സമയത്ത് അക്ഷയ് കുമാറിൻ്റെ ഒരു 3 സിനിമകൾ അല്ലെങ്കിൽ 4 സിനിമകൾ തിയേറ്ററുകളിൽ വരികയും എല്ലാ സിനിമകളും 200 കോടി 250 കോടി രൂപ കളക്ഷൻ നേടുകയും ടോട്ടൽ നോക്കുന്ന സമയത്ത് 500 കോടിക്ക് മുകളിൽ 1000 കോടിയോളം രൂപ സൽമാൻഖാനേക്കാൾ കൂടുതൽ 500 കോടിയോളം രൂപ അക്ഷയ് കുമാറിൻ്റെ സിനിമകൾ നേടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പിന്നീട് വരുന്ന സമയത്ത് അതിനെ കൂടി കവർ ചെയ്യുന്ന രീതിയിൽ സൽമാൻഖാൻ്റെ പടം കയറി ഹിറ്റാവുകയും അങ്ങനെ നോക്കുന്ന സമയത്ത് സൽമാൻഖാൻ 1-ാം സ്ഥാനത്ത് വരികയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നത്. പറയുമ്പോൾ കോമഡി ആയിരിക്കും, കാരണം അക്ഷയ് കുമാറിൻ്റെ സിനിമ ഇന്ന്
ഇതുവരെ 500 കോടി ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയവരുടെ കാര്യം നോക്കുന്ന സമയത്ത് അക്ഷയ്കുമാറാണ് എല്ലാ കാലത്തും മുന്നിൽ നിന്നത്. ഇതിനെയൊക്കെ ഇതിനെ കവച്ചു വെച്ചുകൊണ്ട് ഒരൊറ്റ ചാട്ടമായിരുന്നു സൽമാൻ ഷാരൂഖ് ഖാൻ കഴിഞ്ഞ വർഷം നടത്തിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഞാൻ വെറുതെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല, കണക്കുകൾ കൂടി പറയണമല്ലോ. കഴിഞ്ഞ വർഷം ഞെട്ടിക്കുന്ന കണക്കുകൾ എന്ന് പറയുന്നത് തിയേറ്ററിൻ്റെ കണക്കുകൾക്ക് അപ്പുറമായിട്ട് വിറ്റുപോയ ടിക്കറ്റുകളുടെ കണക്ക് കൂടി പറയേണ്ടതുണ്ട്. അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ്റെ ഫസ്റ്റ് വരുന്നത് പഠാൻ എന്ന് പറയുന്ന സിനിമയാണ്. പഠാൻ 1000 കോടി രൂപ കളക്ഷൻ നേടിയ സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1000 കോടി നേടിയപ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് നേടിയ കണക്കുകളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 543 കോടി രൂപയാണ് ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായിട്ട് പഠാൻ എന്ന് പറയുന്ന സിനിമ നേടിയത്. ഇതൊരു സർവ്വകാല റെക്കോർഡ്, ഷാരൂഖ് ഖാനെ സംബന്ധിച്ച് സർവ്വകാല റെക്കോർഡായിരുന്നു. മാത്രമല്ല ഷാരൂഖ് ഖാൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പോലും 500 കോടി രൂപ പഠാൻ ഇറങ്ങുന്നത് വരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 438 488 അങ്ങനെ എന്തൊരു സംഭവമാണ് ചെന്നൈ എക്സ്പ്രസിനോ മറ്റോ നേടിയത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയിരുന്നത്. കിങ് ഖാനിനൊക്കെ വിളിക്കുമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളത് കണക്കുകളിലൊക്കെ വളരെ പുറകിലായിരുന്നു. എന്ത് തന്നെയും പഠാൻ 543 കോടി രൂപ നേടിയ സമയത്ത് രണ്ടാമത് വന്ന ജവാൻ വേൾഡ് വൈഡ് ആയിട്ട് 1200 കോടിക്കടുത്ത് കളക്ഷൻ നേടുകയുണ്ട്. 1190 അങ്ങനെ എന്തോ മറ്റുമാണ് ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റൗണ്ട് ചെയ്ത് 1200 എന്ന് പറയാം. 640 കോടി രൂപയാണ് ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നേടിയത്. 640 കോടി രൂപ ഇന്ത്യക്കകത്ത് നിന്ന് നേടിയപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് റിലീസ് ചെയ്ത ഡങ്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരല്പം തണുപ്പൻ പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും തിയേറ്റർ വിട്ടിട്ടില്ല. ഇതുവരെ 206 കോടി രൂപയാണ് ഡങ്കി എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് എന്ന് പറയുമ്പോൾ ഈ 3 സിനിമകളുടെയും കൂടെ കളക്ഷൻ നോക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ മാതിരി 1000 മുകളിൽ കേരള ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ ഈ സിനിമകൾക്ക് സാധിച്ചു. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പഠാനായാലും ജവാനായാലും 15 കോടിക്ക് മുകളിൽ തുടർച്ചയായിട്ട് 2 ഷാരൂഖ് ഖാൻ സിനിമകൾ ഇന്ത്യ കേരളത്തിനകത്ത് നിന്ന് നേടി എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതിനു മുമ്പ് 2 കോടി പോലും ഷാരൂഖ് ഖാൻ്റെ സിനിമകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തികച്ചിരുന്നില്ല എന്നുള്ളതും കൂടി എടുത്തു നോക്കുമ്പോൾ ഈ 15 കോടി രൂപയുടെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം സാധിക്കും. ഇവിടെ ടിക്കറ്റുകൾ വിറ്റുപോയ കണക്കുകൾ കൂടി നോക്കുമ്പോൾ പഠാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് 3,49,00,000 ടിക്കറ്റുകൾ 3,49,00,000 ടിക്കറ്റുകളാണ് ഇന്ത്യക്കകത്ത് നിന്ന് വിറ്റുപോയത്. ജവാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് 3,90,00,000 ടിക്കറ്റുകൾ 4 കോടിയിലേക്ക് എത്തിയേനെ എന്ന് വേണമെങ്കിൽ പറയാം. 3,90,00,000 ടിക്കറ്റുകൾ ജവാൻ എന്ന് പറയുന്ന സിനിമ ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായിട്ട് വിറ്റപ്പോൾ ഡങ്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതുവരെ 1 കോടി ടിക്കറ്റുകൾ ഇന്ത്യക്കകത്ത് നിന്ന് വിറ്റുപോകാൻ സാധിച്ചു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. 3 സിനിമ കൂടി കൂട്ടിയിട്ട് 8,39,00,000 ടിക്കറ്റുകളാണ് ഒറ്റ വർഷം കൊണ്ട് ഷാരൂഖ് ഖാൻ്റെ സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വിൽപ്പന നേടാൻ സാധിച്ചത്. 8,39,00,000 ടിക്കറ്റുകൾ 8,39,00,000 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട് വരും. അപ്പോൾ അവിടെയാണ് 8,39,00,000 ടിക്കറ്റുകൾ വിറ്റു എന്ന് പറയുന്നത്. അതൊരു വലിയ ഒരു സംഭവം തന്നെയായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. വേൾഡ് വൈഡായിട്ട് ഈ 3 സിനിമകൾ കൂടി നേടിയത് 2,611 കോടി രൂപയാണ്. 2,611 കോടി രൂപ ഈ 3 സിനിമകൾ കൂടി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. ഷാരൂഖ് ഖാൻ കിങ് ഖാൻ എന്ന് പറഞ്ഞ പേരിന് കൃത്യമായിട്ട് ഇപ്പോഴാണ് ആ ഒരു പേര് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കിങ് ആയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ വരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും 1000-ൽ താഴെ ആളുകൾ മാത്രമേ ഈ വീഡിയോ കാണാനുണ്ടാവുകയുള്ളൂ എന്നും കൂടി വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ടൈറ്റിലിൽ വല്ല ഗിമ്മിക്കൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ പടം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർ വരുമായിരിക്കും. എന്തെങ്കിലും കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാനും കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.